തൃശൂർ പറവട്ടാനിയിൽ സ്കൂൾ വാനിൽ ബൈക്ക് ഇടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. സ്കൂൾ വാനിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട ബൈക്ക് സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നെല്ലിക്കുന്ന് സ്വദേശികളാണ് മരിച്ചത്. ഇതിൻ്റെ വിവരങ്ങളുമായി അനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അനീഷ്, വളരെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഈ അപകടത്തിൻ്റെത്, CCTV ദൃശ്യങ്ങളായി പുറത്തുനിന്ന്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? സജിംഷത ഇന്ന് 3:45 ഇങ്ങനെ ഒരു ദാരുണമായ അപകടമുണ്ടായത്. പറവട്ടാനി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. ബൈക്ക് യാത്രികരായ നെല്ലിക്കുന്ന് സ്വദേശി ജെറിൻ, അതുപോലെ തന്നെ വില്ലടം സ്വദേശി സൂര്യ എന്നിവരാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഇവർ തൃശ്ശൂർ ഭാഗത്തു നിന്നും മണ്ണത്തി ഭാഗത്തേക്ക് സ്കൂട്ടറിൽ ബൈക്കിൽ വരികയായിരുന്നു. ഇതിനിടെ പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞ ഒരു മിനി സ്കൂൾ വാനിൽ ഇവരുടെ ബൈക്ക് ആദ്യം തട്ടി, തുടർന്ന് നിയന്ത്രണം വിട്ട ശേഷം മണ്ണത്തി ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിന് മുന്നിലേക്ക് ബൈക്ക് അമിത വേഗത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. രണ്ടുപേരും തൽക്ഷണം മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പീച്ചി ഡാം തൃശ്ശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ അമ്മ എന്ന് പറയുന്ന ബസ്സിന് മുന്നിലേക്കാണ് ഇവർ ഇടിച്ചു കയറിയത്. രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, പക്ഷെ ചിൻ ബെൽറ്റ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് ഈ അപകടം മരണത്തിൽ കലാശിച്ചതെന്ന് അനുമാനിക്കേണ്ടി വരും ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്, അല്ലേ? ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ രണ്ടുപേരുടെയും മൃതദേഹം തൃശ്ശൂർ ജില്ലാ ജനറൽ ആശുപത്രി ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഈ പോക്കറ്റ് റോഡിലേക്ക് തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി സ്കൂൾ വാനിന്റെ പുറകു വശത്ത് ബൈക്ക് തട്ടിയതാണ് ഇവർക്ക് നിയന്ത്രണം തെറ്റാനുണ്ടായ കാരണം. ഉടനടി അവിടെ നിന്നും എതിർദിശയിൽ വന്നിരുന്ന ബസ്സിന് മുന്നിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. എന്തായാലും ഇവരുടെ തൽക്ഷണം ഇവർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. എത്തരത്തിലാണ് ഇവർ ഹെൽമെറ്റ് ധരിച്ചിരുന്നോ കൃത്യമായി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷിച്ചു വരും. എന്തായാലും ദാരുണമായ സംഭവമാണ്. രണ്ട് വിദ്യാർത്ഥികളായി രണ്ടുപേർ മരണപ്പെട്ടിരിക്കുകയാണ്. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ, ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്.